ഹായ് ഹലോ, എല്ലാവർക്കും പുതിയൊരു വീഡിയോയിലോട്ട് സ്വാഗതം. ഒരുപാട് സാധാരണക്കാരായിട്ടുള്ള ആളുകൾ ആഗ്രഹിക്കുന്ന പോലത്തെ ഒരു കുഞ്ഞു വീടിൻ്റെ വിശേഷങ്ങളായിട്ടാണ് ഇന്ന് വന്നിരിക്കുന്നത്. 2.5 സെന്റിൻ്റെ സ്ക്വയർ പ്ലോട്ടിൽ 1000 സ്ക്വയർ ഫീറ്റിലാണ് ഈ ഒരു വീട് നിർമ്മിച്ചിരിക്കുന്നത്. സ്വന്തമായിട്ടൊരു വീടെന്ന സ്വപ്നം നമ്മുടെ ബഡ്ജറ്റിൽ ഒതുക്കിക്കൊണ്ട് സാക്ഷാത്കരിക്കുക എന്നുള്ളത് എല്ലാവരുടെയും ഒരു വലിയ സ്വപ്നമാണ്. അങ്ങനെ നിർമ്മിച്ചെടുത്തിട്ടുള്ള ഒരു മനോഹരമായിട്ടുള്ള വീടിൻ്റെ ഹോം ടൂറിലേക്കാണ് നമ്മൾ പോകുന്നത്. വീട് നിങ്ങൾ കാണുന്ന സമയത്ത് ഈ ഒരു വീടിൻ്റെ പ്ലാൻ ആർക്കെങ്കിലും ആവശ്യമുണ്ടെങ്കിൽ വീഡിയോയുടെ അവസാനം നമ്മൾ ഇൻക്ലൂഡ് ചെയ്യുന്നുണ്ട്. ഇവിടെ വന്നിട്ടുള്ളത് സിറ്റ് ഔട്ട്, അതുപോലെ അറ്റാച്ച്ഡ് ആയിട്ടുള്ള 2 ബെഡ്റൂം, ലിവിംഗ് കം ഡൈനിങ്, അതുപോലെ ഒരു കിച്ചണ്, ഇതാണ് ഈ ഒരു വീടിന് വന്നിരിക്കുന്നത്. വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടാൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണം കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഓൾ എന്നുള്ളതൊന്ന് പ്രസ് ചെയ്ത് വെക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ് കേട്ടോ. ഈ ഒരു വീടിന് നൽകിയിരിക്കുന്നത് വൈറ്റ് ആൻഡ് ബ്രൗൺ കോമ്പിനേഷനിലുള്ള കളർ തീമാണ്. അതുപോലെ തന്നെ ഈ ഒരു വീടിൻ്റെ ഫ്രണ്ട് എലിവേഷനെ അട്രാക്റ്റീവ് ആക്കാൻ വേണ്ടിയിട്ട് ഇവിടെ ഷോവാൾ നൽകിയിട്ടുണ്ട്. അതേ വർക്ക് തന്നെയാണ് സിറ്റ് ഔട്ടിനെ താങ്ങി നിർത്തുന്ന ഈ ഒരു പില്ലറുകളിൽ നൽകാൻ ശ്രദ്ധിച്ചിട്ടുള്ളത്. പുട്ടി വർക്കാണ് കേട്ടോ ഇവിടെ വന്നിട്ടുള്ളത്. ഇവിടുത്തെ ഈ ഒരു ഷോവാള് പുറം കാഴ്ചക്കേറെ ഭംഗി നൽകുന്നുണ്ട് കേട്ടോ. പിന്നെ നമ്മൾ സിറ്റ് ഔട്ടിൻ്റെ ഭാഗത്തേക്ക് വരുവാണെങ്കിൽ ഇവിടെ ഒരു ഓപ്പൺ സിറ്റ് ഔട്ടാണ് നൽകിയിരിക്കുന്നത്. 190x302 സിറ്റ് ഔട്ടാണ് ഇവിടെ വന്നിട്ടുള്ളത്. ഫ്ലോർ ഇവിടെ നൽകിയിട്ടുള്ളത് മാർബിളാണ്. സ്ക്വയർ ഫീറ്റിന് 105 രൂപ വില വരുന്ന മാർബിളാണ് ഇവിടെ ചൂസ് ചെയ്തിരിക്കുന്നത്. അതുപോലെ തന്നെ ഈ ഒരു ഭാഗത്ത് ഗ്രാനൈറ്റിൽ ഇരിക്കാനുള്ളൊരു സിറ്റിംഗ് നൽകിയിട്ടുണ്ട്. പിന്നെ ഇവിടെ നല്ല 2 വുഡൻ ചെയറും നൽകിയിട്ടുണ്ട്. സീലിംഗ് ആണെങ്കിലും ആർഭാടങ്ങൾ ഒട്ടും ഇല്ലാതെ LED ലൈറ്റുകൾ കൊണ്ടാണ് അലങ്കരിച്ചിരിക്കുന്നത്. നമ്മളിനി വീട്ടിൻ്റെ അകത്തേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് നമുക്ക് ഈ ഒരു മെയിൻ ഡോർ ഒന്ന് കാണാം. ഇവിടെ സിമ്പിളായിട്ടുള്ളൊരു രീതിയിലാണ് മെയിൻ ഡോർ നൽകിയിരിക്കുന്നത്. ഡബിൾ ഡോർ ആണ് കേട്ടോ വന്നിരിക്കുന്നത്. അപ്പം ഈ ഒരു വീടിന് കോസ്റ്റ് കുറക്കാൻ വേണ്ടിയിട്ട് ഈ ഒരു വീടിൻ്റെ ഡോറുകൾ ഒഴികെ ബാക്കിയെല്ലാം ഇവിടെ നൽകിയിരിക്കുന്നത് സ്റ്റീലാണ്. അപ്പോൾ നമ്മൾ ഡോർ ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഹാളിലേക്കാണ് നമ്മൾ എൻ്റർ ചെയ്യുന്നത്. ₹522x440 സ്പേഷ്യസ് ആയിട്ടുള്ളൊരു ഹാളാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതിലിവിടെ ലിവിംഗ് കം ഡൈനിങ് ആയിട്ടാണ് വന്നിരിക്കുന്നത്. പിന്നെ ഇവിടെ ഈ ഒരു വർക്ക് ഗ്ലാസ്സിനകത്ത് LED ബൾബ് കൊടുത്ത് ചെയ്തിട്ടുള്ളൊരു വർക്കാണിത്. അതുപോലെ തന്നെ ഈ ഒരു ലിവിങ് ഏരിയയുടെ ഭാഗത്ത് നല്ല സോഫ സെറ്റും ടീ ടേബിളൊക്കെ ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുണ്ട്. നല്ലൊരു ഗ്രേ കളറിലുള്ള സെറ്റാണ് ഇവിടെ പ്രൊവൈഡ് ചെയ്തിട്ടുള്ളത്. ഇതിൻ്റെ ഒരു കോസ്റ്റ് എന്ന് പറയുന്നത് 18,000 കേട്ടോ വരുന്നത്. ഇവിടെ നല്ലൊരു ഹാങ്ങിങ് ലൈറ്റ് നൽകിയിട്ടുണ്ട്. പിന്നെ വീടിനെ ഏറ്റവും കൂടുതൽ ഹൈലൈറ്റ് ചെയ്യുന്നത് ഈ ഒരു ഫ്ലോർ തന്നെയാണ് കേട്ടോ. അപ്പം നിങ്ങൾ വീടൊക്കെ എടുക്കുന്നവരാണെങ്കിൽ ഫ്ലോറൊക്കെ ഫ്ലോപ്പ് ആവാതെ നോക്കി എടുക്കുന്ന സമയത്ത് ഫ്ലോപ്പായി കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമ്മൾ പിന്നെ എത്ര അതിനെ ആ ഒരു വീടിനെ മോടി കൂട്ടിയിട്ടും കാര്യമില്ല. നമുക്ക് അതിൻ്റെ ഭംഗിയൊന്നും എടുത്തറിയാൻ സാധിക്കില്ല കേട്ടോ. അതുപോലെ വീട്ടിനുള്ളിലേക്ക് കാറ്റും വെളിച്ചമൊക്കെ കിട്ടാൻ വേണ്ടിയിട്ടുള്ള സിംഗിൾ വിൻഡോകൾ നൽകിയിട്ടുണ്ട്. വിൻഡോയിൽ വന്നിട്ടുള്ളത് സീബ്ര ബ്ലൈൻ കർട്ടനാണ്. ഈ ഒരു കർട്ടൻസ് നമ്മുടെ സെറ്റിയോട് മാച്ചാവുന്ന രീതിയിലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നല്ലൊരു ഭംഗിയുണ്ട് കേട്ടോ ഈ ഒരു ഭാഗം കാണാൻ. പിന്നെ ഇവിടെ 6 ചെയറോട് കൂടിയിട്ടുള്ളൊരു ഡൈനിങ് ടാബ്ലറ്റ് ഇട്ടുള്ളത് കാണാം.
ഈ ഒരു ടേബിളിന്റെ പ്രൈസ് എന്ന് പറയുന്നത് 27,000 ആണ് കേട്ടോ വരുന്നത്. ഈ ഒരു ഹാളിനെ ഒന്നുകൂടെ മനോഹരമാക്കാൻ വേണ്ടിയിട്ട് സീലിംഗിൽ ഇവിടെ ജിപ്സണും LED ലൈറ്റ്സും ഒക്കെ കൊടുത്തിട്ട് ഭംഗിയാക്കിയിട്ടുണ്ട്. അടുത്തത് നെക്സ്റ്റ് നമുക്കിവിടെ കാണാനുള്ളത് വാഷിങ്ങിൻ്റെ ഭാഗമാണ്. സിമ്പിൾ ആയിട്ടുള്ളൊരു വാഷിംഗ് ആണ് ഇവിടെ കൊടുത്തിരിക്കുന്നത്. വലിയൊരു മിററും സ്റ്റോറേജ് സ്പേസൊക്കെ കൊടുത്ത് ഒരു ബ്ലാക്ക് ആൻഡ് വൈറ്റ് കളറിലാണ് കേട്ടോ വന്നിട്ടുള്ളത്. പിന്നെയാണെങ്കിൽ ഉണ്ടല്ലോ ഇവിടെ എടുത്തു പറയേണ്ട ഒരു കാര്യമാണ് ഈ സ്റ്റെയറിൻ്റെ താഴെ ഭാഗം ഇവിടെ ക്ലോസ്ഡ് ആക്കിയിട്ടാണ് ചെയ്തിരിക്കുന്നത്. അപ്പം നമ്മൾ ചിലർ ഓപ്പൺ ആക്കിയിട്ട് ഇടുന്നവരുണ്ട്, അല്ലെങ്കിൽ ഇത് ക്ലോസ് ചെയ്ത് ഇടുന്നവരുണ്ട്. അപ്പോൾ ഈ ഒരു രീതിയിൽ ഇവിടെ ക്ലോസ് ചെയ്തിട്ട് കഴിഞ്ഞാൽ നമുക്ക് നല്ല നീറ്റ് ആൻഡ് ക്ലീൻ ആയിട്ട് ഇതുപോലെ കാണാൻ സാധിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ ഇവിടെ ഒരു സ്റ്റെയർ കൊടുത്തിട്ടുണ്ട്. ഹാൻഡ് റെയിൽ വന്നിട്ടുള്ളത് സ്റ്റീലാണ് കേട്ടോ. പിന്നെ അതുപോലെ സ്റ്റെപ്പിൽ വന്നിട്ടുള്ളത് മാർബിൾ തന്നെയാണ് കൊടുത്തിരിക്കുന്നത്. ഇനി നമുക്ക് ഫസ്റ്റ് ബെഡ്റൂം കാണാം. ഈ ഒരു ബെഡ്റൂം 340x320 ഒരു ബെഡ്റൂമാണ് നൽകിയിരിക്കുന്നത്. അറ്റാച്ച്ഡ് ആണ് കേട്ടോ. വൈറ്റ് ആൻഡ് ഗ്രേ കളർ ടൈലാണ് ഇവിടെ നൽകിയിരിക്കുന്നത്. 180x130 ടോയ്ലറ്റ് ആണ് കേട്ടോ ഇവിടെ കൊടുത്തിരിക്കുന്നത്. നമുക്കിനി സെക്കൻഡ് ബെഡ്റൂം കാണാം. ഈ ഒരു ബെഡ്റൂം 340x310 ആണ് വന്നിരിക്കുന്നത്. സെയിം അറേഞ്ച്മെൻറ്റ്സ് ആണ് കേട്ടോ ബെഡ്റൂം എല്ലാം നൽകിയിരിക്കുന്നത്. ടോയ്ലറ്റ് വന്നിരിക്കുന്നത് 200x130 ആണ് കേട്ടോ. ബെഡ്റൂം ഇപ്പോൾ കണ്ടു കഴിഞ്ഞു. ഇനി നമുക്ക് കിച്ചണിലേക്കാണ് പോകാനുള്ളത്. ഈ ഒരു കിച്ചണിൻ്റെ സൈസ് 340x310 ആണ് കേട്ടോ വന്നിരിക്കുന്നത്. ഒരു വൈറ്റ് ആൻഡ് ഗ്രേ കളർ കോമ്പിനേഷനാണ് ഇത് കിച്ചണിൻ്റെ കളർ തീം നൽകിയിരിക്കുന്നത്. വാളിലാണെങ്കിൽ ഫുൾ വൈറ്റ് ടൈലാണ് കേട്ടോ നൽകിയിട്ടുള്ളത്. പിന്നെ ഇവിടെ കോസ്റ്റ് ഉറക്കാൻ വേണ്ടിയിട്ട് കബോർഡെല്ലാം നൽകിയിട്ടുള്ളത് അലുമിനിയത്തിലാണ്. മാത്രമല്ല ഇവിടെ കൗണ്ടർ ടോപ്പ് നൽകിയിട്ടുള്ളത് ഗ്രാനൈറ്റ് ആണ് കേട്ടോ. അതുപോലെ ഇവിടെ സിമ്പിളായിട്ടുള്ള ഒരു സിങ്ക് നൽകിയിട്ടുണ്ട്. ഗ്യാസ് സ്റ്റൗ ഇവിടെ നൽകിയിട്ടുള്ളത് പ്രീതിയുടെ 3 ബർണർ സ്റ്റൗ ആണ് കൊടുത്തിരിക്കുന്നത്. ഇതൊക്കെയാണ്
വീടിൻ്റെ വിശേഷങ്ങൾ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ തീർച്ചയായിട്ടും നിങ്ങൾ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനൊന്നും മറക്കരുത്. പുതിയതായിട്ട് നമ്മുടെ ചാനൽ ആരെങ്കിലും കാണുന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്ക് കേട്ടോ. തൊട്ടടുത്ത് കാണുന്ന ആ ബെല്ലൈക്കൺ ഓൾ എന്നുള്ളത് പ്രസ് ചെയ്ത് വെക്കുക. അപ്പം ഞാനിടുന്ന വീഡിയോസിൻ്റെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ ലഭിക്കുന്നതാണ്. അപ്പം ഇൻഷാല്ലാ നെക്സ്റ്റ് നല്ലൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം. താങ്ക്സ് ഫോർ വാച്ചിങ് വീഡിയോ.